നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലോ എന്റെ കൊടുക്കാൻ മടി കാണിക്കുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം. ഇബ്രാഹിം നബിയുടെ ചരിത്രം ഒരു മാസം നമ്മൾ കേട്ടവരാ, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞവരാ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. പരിശുദ്ധമായ കഅബാലയത്തിൽ ചെല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീല, അല്ലാഹുവിന്റെ ഖലീല. ഇബ്രാഹിം നബിയെ ഖലീലാക്കാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹു ഖലീലാക്കാനുള്ള കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കാത്ത പ്രവാചകരോ? ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. ഏതെങ്കിലും ഒരു പാപപ്പെട്ടവനെ കൂടെ ഇരുത്തിയിട്ടെ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളമ്പി വെച്ചു. ആരെയും കിട്ടുന്നില്ല, ഒരു മനുഷ്യനും വരുന്നില്ല, ഒരു പാപപ്പെട്ടവനെയും കാണാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വീട് വിട്ട് വെളിയിൽ ഇറങ്ങുകയാ. എന്നിട്ട് തെരഞ്ഞു നടക്കുകയാണ്, ഏതെങ്കിലും ഒരു യാത്രക്കാരനുണ്ടോ? ഏതെങ്കിലും ഒരു പാപപ്പെട്ടവനുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് സമയം തെരഞ്ഞു നടന്നു, ഒരു മനുഷ്യരെയും കിട്ടാതെ വന്നപ്പോ ഒരാളെയും തന്റെ കൂടിലിരുന്ന് ഭക്ഷണം കെടുക്കാൻ അവിടെ നിന്ന് കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. എന്തിനു വേണ്ടിയാ? തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കടിക്കാൻ ഒരു പാവപ്പെട്ടവനെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു വന്നതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് അങ്ങനെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോഴാണ് മലക്കുകൾ വന്നിട്ട് പറയുന്ന നബിയേ, അല്ലാഹു നിങ്ങളെ ഖലീലാക്കി നബിയേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ. എന്റെ പ്രിയമുള്ളവരെ, പാപപ്പെട്ടവരെ മറന്നു പോകരുത്, രോഗികളെ മറന്നു പോകരുത്, യതീമീങ്ങളെ മറന്നു പോകരുത്, കേറിക്കടക്കാ വീടില്ലാത്തവരെ മറന്നു പോകരുത്. പലരും നമ്മുടെ മുന്നിൽ കൈനീട്ടാത്തത് എന്തുകൊണ്ടെന്നറിയുമോ? പട്ടിണിയാണെങ്കിലും പറയാത്തത് അഭിമാനത്തിന് ശതം വരുമെന്ന് പേടിച്ചട്ടാ. നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ പരിസരങ്ങളില് എത്രയോ പാപപ്പെട്ടവരുണ്ട് സഹോദരാ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യൂ. അവർക്ക് നീ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ സമയം നീ ചിലവഴിക്കൂ. അല്ലാതെ ആർക്കും കൊടുക്കാതെ എല്ലാം വാരിക്കൂട്ടി വെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാരാ? നീ എവിടെ പോകുമ്പോ കൊണ്ടുപോകുമോ? പള്ളിപ്പറമ്പിലേക്ക് നീ പോകുമ്പോ കൊണ്ടുപോകുമോ? എന്റെ പ്രിയമുള്ളവരോട് ഒറ്റവരേ ഒരായത്ത് പറയാ, സദക്കയുടെ മഹത്വം മനസ്സിലാക്കാർ, സദക്കയുടെ മഹത്വം മനസ്സിലാക്കാർ. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവേ ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും കൊടുക്കാതെ, നല്ല കാര്യത്തിന് ചോദിച്ചാല് ഒന്നിനും കൊടുക്കാതെ വാരിക്കൂട്ടി വെക്കുന്നവരുണ്ടല്ലോ. അവര് സദക്ക കൊടുക്കൂല, അവര് സക്കാത്ത് കൊടുക്കൂല, ഒന്നും കൊടുക്കാതെ പണവും കെട്ടിപ്പിടിച്ച് നടക്കുന്ന മുസ്ലിം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലൗലാ അഖർതനീ
ഇല അജലിൻ ഖരീബ്. നിന്നെ കൊണ്ടുപോകാം മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ, നിന്റെ മരണ സമയം അടുത്തു വന്നു, അസ്രായിലെ കണ്ണിന്റെ മുന്നിൽ വന്നു. ആ സമയത്ത് വിളിക്കുന്നു, അല്ലാഹുവേ എന്റെ ആയുസ്സൊന്ന് നീട്ടി താ അല്ലാ, എന്റെ റൂഹ് പിടിക്കല്ലേ അല്ലാ, എന്റെ റൂഹ് പിടിക്കുന്നതൊന്ന് പിന്തിപ്പിക്കണേ അല്ലാ. എന്തിനാണെന്നറിയുവോ? നിസ്കരിക്കാനല്ല, നോമ്പ് പിടിക്കാനല്ല, യാത്ര പറയാനല്ല, പൊരുത്തം ചോദിക്കാനല്ല. എന്തിനാണെന്നറിയുമോ? എന്റെ കൂടെ കിടക്കുന്ന എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ ചാരത്ത് കിടക്കുന്ന എന്റെ ഭാര്യയുണ്ടല്ലോ, അടുത്ത റൂമിൽ കിടക്കുന്ന എന്റെ മക്കളുണ്ടല്ലോ, അവരോടൊരു കാര്യം പറയാനാ. എന്തു പറയാനാണെന്നറിയുമോ? എന്തു പറയാനാണെന്നറിയുമോ? മക്കള്, വാപ്പ ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്, പെണ്ണേ ഭർത്താവ് ഇന്ന് വരെ ആർക്കും കൊടുക്കാതെ ഒരുപാട് ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെച്ചതിൽ ഒരല്പമെങ്കിലും നീ പാപങ്ങൾക്ക് കൊടുക്കടേ, തീമീങ്ങൾക്ക് കൊടുക്കടേ, രോഗികൾക്ക് കൊടുക്കടേ, പാപങ്ങളെ സഹായിക്കടേ എന്ന് പറയാര്. എനിക്കൊരു നിമിഷം തരണേ എന്ന് മരിക്കുന്ന സമയം ജനങ്ങൾ അല്ലാഹുവിനോട് യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എത്ര കടന്ന് കരഞ്ഞാൽ, എത്ര കടന്ന് യാചിച്ചാൽ നിനക്കല്ല അവസരം തരൂല. അവിടെന്ന് ചോദിക്കുന്നു, അസ്രായീൽ ചോദിക്കുന്നു, പടച്ചവൻ നിനക്ക് ഒരുപാട് അവസരം തന്നല്ലോ, എത്രയോ പാപങ്ങൾ നിന്നെ തേടി വന്നു, എത്രയോ യതീമികളെ നിന്നെ തേടി വന്നു, എത്രയോ രോഗികളെ നിന്നെ തേടി വന്നു, പല പല ബാലന്റെ സദസ്സുകളിലും നിന്നോട് ചോദിച്ചല്ലോ. നീ കൊടുക്കാത്തവരോ, നീ കൊടുക്കാത്തവരോ, നീ അതിന് തയ്യാറാകാത്തവനോ, അതുകൊണ്ട് നിനക്കിത് പ്രയോജനമില്ല, അല്ലാഹുവേ നിനക്ക് അവസരമില്ല, അവിടെ നിന്ന് പറയുകയോ. ഒരു സെക്കൻഡ് പോലും അല്ലാഹു നിനക്ക് തരില്ലെന്ന് ഖുർആൻ പറയുമ്പോ, ഈ പാപപ്പെട്ട മക്കളെ മജ്ലിസ് നൂറിന്റെ വാർഷികം വെച്ചു, രണ്ട് ദിവസം വയനാട് പടച്ചവരെ 1500 പേർക്ക് കടിക്കാനുള്ള ഭക്ഷണമുണ്ടല്ലോ ഈ മക്കളെ ചെയ്തു വെച്ചിരിക്കുകയോ. അവർക്ക് അല്ലാഹുവേ എന്ത് ചെയ്യണമെന്നറിയില്ല. പടച്ചവരെ പാപങ്ങളെ സഹായിക്കുന്ന മക്കളാട് സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. കണ്ടില്ലെന്ന് നടിക്കരുത്, ഉറക്കം നടിക്കരുത്, കൊടുക്കാതെ ഇരിക്കരുത്. ഈ മക്കൾക്കല്ല ലാഭം, നിങ്ങൾക്കോ. ഈ സദക്ക കൊടുക്കുന്നവര് നിങ്ങൾക്കാണ് നേട്ടമുള്ളത്. എന്താണ് നേട്ടമെന്നറിയുവോ? ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നാൽ നിന്റെ കുടുംബം വിറ്റാ രോഗം മാറ്റാൻ കഴിയില്ലല്ലോ. നിന്റെ കിഡ്നി അങ്ങ് തകർന്നു പോയാൽ എന്തു ചെയ്യും സഹോദരാ? മാറ്റിവെക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണമല്ലോ ചെറുപ്പക്കാരാ. എന്ത് ചെയ്യുമടാ പൊന്നുമോര്? അല്ലാഹുവേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലാ മംഗലാപുരത്ത് വാഴന് പോകുമ്പോ ട്രെയിനിലിരിക്കുമ്പോൾ പടച്ചവനെ ഒരു 5 വയസ്സുള്ള ഒരു പൊന്നുമോര് മുഖമൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ്, വാപ്പയുടെ മടിയിലിരുന്ന് കളിക്കുന്നുണ്ട്. അവന്റെ തല കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ക്യാൻസറോ. അല്ലാഹുവേ 5 വയസ്സുകാര് മൂക്കിന്റെ ഭാഗം മുഴുവനും മറച്ചു വെച്ചിരിക്കുകയാണ്, അല്ലാഹുവേ ഒന്നും മിണ്ടാതെ മാറിയിരുന്നു, കാരണം മനസ്സ് വേദനിക്കണ്ട എന്ന് കരുതിയിട്ട്. അവസാനം ഭക്ഷണം കഴിക്കാ സമയമായപ്പോ അല്ലാഹുവേ ഈ കരുനാഗപ്പള്ളിയിൽ ഈ വയലിന്റെ സദസ്സിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാര് ഈ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനില് അവൻ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നപ്പോ രണ്ടുപേർക്ക് കടിക്കാനുള്ള ഭക്ഷണവാ 10 പൊറോട്ട മേടിച്ചവൻ കൊണ്ടുവന്നു. അല്ലാഹുവേ ഞാൻ ഒറ്റയ്ക്കാണ്, അവസാനം ഭക്ഷണം കളയാൻ വയ്യല്ലോ. അവസാനം എന്റെ അടുത്തിരുന്ന രണ്ട് സഹോദരങ്ങള് അല്ലാഹുവേ ഭക്ഷണം കടിക്കാൻ വിളിക്കുമ്പോ 12 വയസ്സ്
വയസ്സുള്ള ഒരു പൊന്നുമോള്, 5 വയസ്സുള്ള ഒരു പൊന്നുമോള്, രണ്ടു പേർക്കും ക്യാൻസർ ആ റബ്ബേ. തന്റെ പൊന്നാര 5 വയസ്സുള്ള മകനുണ്ടല്ലോ, അവന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, മറച്ചു വെച്ചിരിക്കുകയാ. എവിടെയാ ക്യാൻസർ എന്നറിയോ? എവിടെയാ ക്യാൻസർ എന്നറിയോ? പടച്ചവനെ ഒരു ദിവസം മൂക്കിൽ നിന്ന് രക്തം വന്നു. അതാ ഒരു ദിവസം പടച്ചവനെ ഇങ്ങനെ ചുമയ്ക്കുമ്പോ മൂക്കിന്റെ അകത്ത് നിന്ന് ചെറിയ ഒരു മാംസം വന്ന് താഴെ വീഴുകയാ. അല്ലാ, 5 വയസ്സുള്ള പൊന്നുമോന് ക്യാൻസറാ. ആ പൊന്നുമോന്റെ മുടിയെല്ലാം പൊടിഞ്ഞുപോയി, അവന്റെ മുടിയെല്ലാം പൊടിഞ്ഞുപോയി. പെട്ടെന്ന് എന്റെ പൊന്നുമോ സിനാന് എനിക്ക് ഓർമ്മ വന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം ആ ചെറുപ്പക്കാരൻ പറയുന്ന, ഉസ്താദേ, മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞാ പിന്നെ 2-3-4 ദിവസം എന്റെ പൊന്നുമകം വല്ലാത്ത കരച്ചലാവസ്ഥ. അല്ലാഹുവേ, വേദന സഹിക്കാൻ കഴിയാതെ ആ കാഴ്ച കാണാൻ കഴിയില്ല ഉസ്താദ്, ആ കാഴ്ച കാണാൻ കഴിയില്ല ഉസ്താദ്. എന്റെ പൊന്നാര മകൻ കിടന്നിട്ട് 3-4 ദിവസം RCIC കിടന്ന് കരയുന്ന നിലവിളിക്കുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവേ, എന്ത് ചെയ്യും ചെറുപ്പക്കാരാ, എന്ത് ചെയ്യും സഹോദരാ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസദഖത്തുറത്തുൽ ബലാ, അസദഖത്തുറത്തുൽ ബലാ. ഈ ക്യാൻസറിനെ കരിച്ചു കളയാ, ഈ ക്യാൻസറിനെ കരിച്ചു കളയാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു മരുന്നിനെ പറഞ്ഞു തന്നു, വിപത്തുകളെ തട്ടി മാറ്റാനുള്ള ഒരു വഴി പറഞ്ഞു തന്നു. അസദഖത്തുറത്തുൽ ബലാ പറഞ്ഞത് സിറാജല്ല, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ ഒരു തമാശയ്ക്ക് പോലെ കള്ളം പറയാത്ത ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ മുത്തി നബിയാ പറഞ്ഞത്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, സദക്കകളെ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. ചെറുപ്പക്കാരാ, കിഡ്നി തകർന്നു പോയാൽ എന്ത് ചെയ്യുമടാ പൊന്നുപോര്? അല്ലാഹുവേ, മാറ്റിവെക്കണമെങ്കിൽ എത്ര ലക്ഷം വേണം ചെറുപ്പക്കാരാ? എന്ത് ചെയ്യുമടാ പൊന്നുമോര്? എന്ത് ചെയ്യുമടാ പൊന്നുമോര്? അതുകൊണ്ട് സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ, പൈസ എടുക്കുമ്പോ നീ പറയണം, നാഥ, അറുത്തു മുറിക്കുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് മുഹറം മാസമാണ്. അല്ലാഹുവേ, സിഫയാക്കടെ അല്ലാ, എന്നെ അറുത്തു മുറിക്കല്ലേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗം എനിക്ക് തരല്ലേ അല്ലാ? മുഹറം മാസവാ പൊന്നുമോനെ, പെണ്ണന്മാരെ മറന്നു പോകരുത്, ഇത് പാപങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുത്തു. കരുണക്കടലായ അല്ലാ, ഇവർക്ക് നീമാ നൽകണേ അല്ലാ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക എല്ലാവരും ഒന്ന് കൈയിട്ട്, അൽഹംദുലില്ല. എല്ലാവരും പോക്കറ്റിൽ കൈയിട്ടിട്ട്, പടച്ചവനെ മുത്തി നബി പറഞ്ഞതാണല്ലോ, വിപത്തുകൾ തട്ടിമാറ്റുന്ന ഒരു സദക്കയാണല്ലോ. ഇൻഷാ അല്ലാ, എന്നെ എൻ്റെ കുടുംബത്തെയും അറുത്തുമുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണം. ഏതെങ്കിലും ഒരു മാരക രോഗത്തിൻ്റെ അണുക്കൾ എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് നിയ്യത്തോടെ ഒരു നല്ല സദക്ക എടുത്തിട്ട് എല്ലാവരും അങ്ങോട്ട് കൊടുക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم കരുണക്കടലായ ദയാലുവായ അല്ലാഹ്. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചവരെ ഒരു സദക്ക കൊടുക്കുന്നു, അവരുടെ ദുനിയാവും ആഖിറവും നീ വെളിച്ചമാക്കടെ അല്ലാഹ്. മാരകമായ
ഗുരുതരമായ അറുത്ത് മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലോ. ഏതെങ്കിലും മാരകമായ ഒരു രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലോ. പടച്ചവനെ, ഇവർക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ നീ നൽകിയോ അതിൽ മുഴുവനിലും നീ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലോ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് എന്താ പോന്ന് സ്പീഡ് കൂടിയോപ്പ, വീട് കൂടണ്ടടാ, പതുക്കെ പോയി ഇൻഷാല്ലാ. എല്ലാവരുടെ മുന്നിൽ നിന്നിട്ട് ഇൻഷാല്ലാ പേടിച്ചിട്ട് പതുക്കെ പോയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പോ പാപങ്ങളെ സഹായിക്കാൻ അവന്റെ കാര്യം ഇവന്റെ കാര്യം അവനെ ഒറ്റക്കിടന്ന് അനുഭവിക്കട്ടെ എന്നല്ല, നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ സഹായം കൊടുക്ക്, അല്ലെങ്കിൽ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും വഴികൾ ആരെങ്കിലും കാണിച്ചു കൊടുക്ക്. അപ്പൊ അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടക്കുന്ന ഓരോ ചുവട്ടടിയും നാളെ സിറാത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സംഘാടകർ എന്റെ പ്രിയപ്പെട്ടവരെ 30 പേർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ 1000 രൂപയുടെ കിറ്റ് വെച്ച് വിതരണം ചെയ്യുന്ന മക്കളെ, അവരെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായവും സഹകരണങ്ങളും പാവങ്ങൾക്ക് വേണ്ടി, യതീമികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മക്കളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സദഖ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ സൽപ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇൻഷാല്ലാഹ് സമയം കറക്റ്റായി 11:35 വാക്കു പറഞ്ഞാൽ പാലിക്കണം. വാക്കു പാലിക്കാത്തതിൻ്റെ പേരിലാണ് മഹാനായ ആദം നബി അലൈഹി സ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് വാക്ക് ഞാൻ പാലിക്കുന്നു കറക്റ്റ് ടൈം ഇൻഷാല്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ സംഗമം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേക്ക ഇൻഷാല്ലാഹ്. ബാ, ഇനി ദുആ ബാ, ബിസ്മില്ലാഹ്, എൻ്റെ മുന്നിലേക്ക് വാ. എല്ലാവരും ബാ ഇൻഷാല്ലാഹ്, എഴുന്നേറ്റ് വരും ഇൻഷാല്ലാഹ്. ഇതിൻ്റെ സംഘാടകർ ഭക്ഷണം കൊടുക്കുന്ന എപ്പോഴാണ്? ഇപ്പൊ ഭക്ഷണം കൊടുക്കുന്നത് ഇൻഷാല്ലാഹ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് എല്ലാവരും വാ ഇൻഷാല്ലാഹ്. അൽഹംദുലില്ലാഹ്, പെട്ടെന്ന് അൽഹംദുലില്ലാഹ്. വാ പെട്ടെന്ന്. എന്റെ ഇടയിൽ നിന്റെ സംഘാടകൻ എന്ത്? ചങ്ങായി ഉണ്ടല്ലോ, ഓനെന്തേ? സംഘാടകൻ എന്തേ? വാ അൽഹംദുലില്ലാഹ്. എല്ലാരും വാ ഇൻഷാല്ലാഹ്. എന്താ നിംഷാദേ, കയറി വാ. പെട്ടെന്ന് ആ പുറത്തേക്കുന്നവരൊക്കെ വാ ഇൻഷാല്ലാഹ്. ഒന്നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, പൊക്കോ വീട്ടിൽ പൊക്കോ. ഒന്നീ സ്വർഗത്തിൽ കയറ അല്ലെങ്കിൽ വീട്ടിൽ പോ, പുറത്ത് നിന്നിട്ട് നരകത്തിൽ പോകണ്ട. വാ ഷാദ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അതേ ഷിയ, എന്തേ ഓൻ? എന്തേടാ ആ ഷാല്ലാഹ്, ഓന് എന്തേ ഷിയാസെ വാടാ മോനെ. ഷാല്ലാഹ്, ഓനിങ്ങനെ രാവും പകലും ഈ ഡേറ്റിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പള്ളി വന്നിരുന്നിട്ട് വാങ്ങിച്ചതാ. തടി ഒന്നും കുറഞ്ഞില്ല എന്നിട്ട് ഷാല്ലാഹ്. വാ ശരി, എപ്പോഴും ശരിയാ. അള്ളാഹു ആഫിയത്തുറത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇൻഷാല്ലാഹ്, അപ്പൊ അൽഹംദുലില്ലാഹ്. ഇപ്പൊ എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്? 1500 ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു പേരെഴുതിയവർക്കൊക്കെ കിട്ടും. അപ്പൊ അൽഹംദുലില്ലാഹ്. ഭക്ഷണം എപ്പോഴാ കൊടുക്കണേ? ചീരണി കൊടുക്കുന്നത് ദുആയ്ക്ക് മുമ്പാണോ ശേഷമാണോ? എപ്പോഴാ കൊടുക്കണേ? എന്താ ഉള്ളത് പറയാനൊരു മടി? എന്തേപ്പാ ചീരണി കൊടുക്കുന്നത്? എപ്പോഴാ? ദുആയ്ക്ക് മുമ്പാണോ? ഞങ്ങളുടെ നാട്ടിൽ ദുആയ്ക്ക് ശേഷം. ഇവിടെ എങ്ങനെ? എന്തോ ഒരു മടിയുള്ളത് പോലെ. ദുആയ്ക്ക് ശേഷമല്ലേ? 11:30 വരെ ഇരിക്കാൻ അറിയാവെങ്കിൽ ആ ചീരണി ആരുടെയും വീട്ടിൽ തിന്നാൻ ചോറില്ല എന്നിട്ടല്ല. ഈ പുണ്യമായ സദസ്സ്, ബദരീങ്ങളുടെ പേര് പറഞ്ഞ ഈ സദസ്സ്, ആ സദസ്സിൽ നിന്നൊരു ചിലപ്പോ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം വാങ്ങുമ്പോ അതൊരു മരുന്ന, അതൊരു മരുന്ന. അള്ളാഹുവേന്റെ രോഗങ്ങളും പ്രയാസങ്ങളും ഈ ഭക്ഷണം കഴിക്കുമ്പോ മാറ്റിത്തരണേ എന്ന നിയത്തോടു കൂടി വാങ്ങാൻ എല്ലാരും വന്നിക്കണേ. അപ്പോ നേരത്തെ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ദുആ കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ചീരണി കൊടുക്കേണ്ടത്? ആണോ? അല്ലേ? ആണ്. എന്റെ തീരുമാനത്തിനോട് യോജിക്കുന്നുണ്ടോ? ഒന്ന് കൈവക്കിക്കേ, ഐക്യ കണ്ടേനെ പാസ്സാക്കി കേട്ടാ. അപ്പൊ ഇൻഷാല്ലാഹ് ഭക്ഷണം കഴിഞ്ഞിട്ട് അല്ല, ദുആ കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിൽ കൊടുക്കുക. 2 വാങ്ങുന്നു 3 വാങ്ങുന്നു അത് നീ നോക്കണ്ട. അല്ലാഹ് ആരുടെയൊക്കെ പേരെഴുതിയിട്ടുണ്ടോ അവര് വാങ്ങും അതന്നെ. അപ്പൊ 2 എനിക്ക് വേണം, 2 എന്റെ പേരുണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചേക്കരുത് കേട്ടാ. ഇൻഷാല്ലാഹ് അങ്ങനല്ല. അള്ളാഹു പേര് ആ മക്കളെ സ്വർഗത്തേക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാ. ഈ പാവപ്പെട്ട സംഘാടകർ ഈ സാഹചര്യത്തിൽ മഴയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വെച്ച് ഇതൊക്കെ വെച്ച് കെട്ടി, മൈക്ക് സെറ്റുകാരെയൊക്കെ വിളിച്ചു, ക്യാമറ ഒക്കെ വെച്ച്, ഇത്രയും നല്ല സൗകര്യത്തിൽ പരിപാടിയൊക്കെ നടത്തി, 1 കിലോമീറ്റർ വരെ ലൈറ്റ് വെച്ചിരിക്കുക. വേറെ ഞാനിങ്ങനെ ചിന്തിച്ചെന്തേ? സത്യം പറഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മക്കൾക്ക്
ഇന്നിവിടെ നിന്ന് സലാം പറഞ്ഞ് പിരിയുമ്പോൾ ഈ മൈക്ക് സെറ്റുകാരന് എന്ത് കൊടുക്കും എന്നുള്ള പ്രയാസം അവരുടെ മനസ്സിലുണ്ട്. അവരീ നല്ല കാര്യം സംഘടിപ്പിച്ചു അൽഹംദുലില്ലാ. 10,000-30,000 രൂപ ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഈ പാവപ്പെട്ട മക്കൾ ഉമ്മാടെ കൈ കിടക്കണം, മോതിര ഊരണം. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇന്ന് ഈ പരിപാടി കഴിയുമ്പോൾ ഈ മക്കൾ ഈ നാട്ടിലൊരു നല്ല കാര്യം നടത്തിയിട്ട് അവർ കടക്ക. അപ്പൊ നിങ്ങൾ ചോദിക്കും ഉമ്മാർക്കൊന്നും വേറെ പണിയില്ലേ? അത് വെറുതെ അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മക്കൾ ഇവരുന്ന സന്തോഷത്തോടെ വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചുകൂടി ഇന്ന് വയത് കടിഞ്ഞ് ഇവിടെ നിന്ന് പിരിയുമ്പോ ഈ മക്കൾ ഈ കൊല്ലത്തോടുകൂടി ഈ വയത് അവസാനിപ്പിക്കലല്ല, ഈ വയത് അവസാനിപ്പിക്കലല്ല. അൽഹംദുലില്ലാഹ്, ഇനിയും ഇത് ഇങ്ങനെ തുടരണമെങ്കിൽ ഈ മക്കൾക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ നമ്മൾ കൂടെ ഉണ്ടാകണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചെറിയ ഒരു സദക്ക ചോദിക്കുക. എനിക്ക് 5,000-10,000 ഒന്നും വേണ്ട, എനിക്ക് 5,000-10,000 ഒന്നും വേണ്ട. ഈ പാവപ്പെട്ട മക്കൾ, ഈ മക്കൾ അൽഹംദുലില്ലാ കടക്കാരാകരുത്. ഇന്ന് വയത് കഴിയുമ്പോ സന്തോഷത്തോടുകൂടി ഉസ്താദേ ഈ മക്കൾ ഇവിടെ നിറങ്ങിപ്പോകണം. അവരുടെ ഉമ്മയും ബാപ്പയും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊടുത്തിട്ട് ഈ പരിപാടിയുടെ പൈസ കൊടുക്കേണ്ട ഒരവസ്ഥ വരരുത്. ഞങ്ങൾ ആ മക്കളുടെ കൂടെയുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സമ്പത്തി എനിക്ക് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നല്ലാഹ സ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്നാ. ഇത് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, ഈ പാവപ്പെട്ട മക്കള് ഈ നാട്ടിലെ പാപങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി അവർ സംഘടിപ്പിച്ച പരിപാടിയാ. ഈ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന 3-3 പ്രതിഫലം ഞാൻ പറയാ. ക്ഷമയോടുകൂടി നിന്ന് കേൾക്ക്. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന 3 പ്രതിഫലം ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്. പെങ്ങളെ എഴുന്നേക്ക് പെങ്ങള്, എഴുന്നേറ്റ് നിൽക്ക് പെങ്ങള്. അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യാൻ പോകുന്ന സമയമാണ്. പരിശുദ്ധമായ മുഹറം മാസമാണ്. ദുആയ്ക്ക് ഇജാബത്തുള്ള മാസമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാപങ്ങളെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം വഅബ്ശിറു ബിൽ ജന്നാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കാണണോ വാപ്പോ? പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം കണ്ടാലേ ചിരിക്കാൻ പറ്റൂ. പലരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മരിച്ചു കിടക്കുന്നത് കണ്ടതല്ലോ. പ്രകാശിക്കുന്ന മുഖം കണ്ടതല്ലോ. പ്രകാശിക്കുന്ന മുഖം കണ്ടവരല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെയും മുഖം പ്രകാശിക്കണോ? നിങ്ങളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണോ? അതിനൊറ്റ വഴിയേ ഉള്ളൂ, അതിനൊറ്റ വഴിയേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിന ദായികത്തുൽ മൗത്ത്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് അല്ലാഹുവാ പറഞ്ഞത്. അല്ലാഹുവാണ് പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്. സാക്ഷ്യപ്പെടുത്തിയ ആരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്, ഇന്നലിൽ മൗത്തിൽ സക്കറോ, ഇന്നലിൽ മൗത്തിൽ സക്കറോ. മരണത്തിന് വല്ലാത്ത വേദനയാണ് സഹാബ, മരണത്തിന് വേദനയുണ്ട് ആയിഷ. ഇത് പറഞ്ഞത് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്, മരണവേദനയുടെ സമയത്ത് റൂഹ് പിടിക്കാൻ വരുന്നത് 70,000 മുതൽ 70,000 മലക്കുകൾ വരെയാ. നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ച് കൊടുക്കുന്നത് 70,000 മലക്കുകളാ. അത് മതിയല്ലോടാ അതിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ പാപങ്ങളുടെ കൂടെ കൂടിയാൽ നീ സമ്പാദിച്ചതിൽ നിന്ന് 1% പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ നീ തയ്യാറായ, അല്ല നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്ത്? വഅബ്ശിറു ബിൽ ജന്നാ.
സ്വർഗം കണ്ടിട്ട് മരിക്കാറുള്ള ഭാഗ്യമോ. അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് വെള്ളിയാടിച്ച രാവിൽ കാണാ വരുന്നവരെ മുഴുവനും കൊതിപ്പിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോടെ മുഖം പ്രകാശിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ രണ്ട് ഈ മക്കള് കടക്കാരാകരുത്, ഇവരുടെ കയ്യിൽ കടക്കുന്ന ദൂരരുത്, ഈ പാവപ്പെട്ടവര് പടച്ചവര് ഞങ്ങളുണ്ട് സ്ഥാത്, ഈ മക്കള് വഴുത് വച്ചട്ടിവര് അതാ കടക്കാരാകരുത്, ഇവരുടെ കൂടെ നിങ്ങൾക്കും കൂടാ കടിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തോ, നാളെ നീ സ്വർഗത്തിന്റെ മുന്നിലേക്ക് സിറാഫീലെന്ന മലക്ക് സൂറെന്ന കാഹളത്തിലൂതുമ്പോ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് നീ പറക്കും വാപ്പാ, നിങ്ങളെ പറക്കുകയാട്, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നീ പറവയെ പോലെ പറന്ന് 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 സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഇരുവാനെന്ന മലക്ക് ചോദിക്കുകയാ, ആരാടാ പൊന്നുമോനെ, നീ ആരാ പോളെ, നീ ആരാ പൊന്നു പെങ്ങള്, മലക്ക് ചോദിക്കുകയാട്, അല്ലറഅയ്തു ഹിസാബ് അല്ലറഅയ്തു സിറാത്, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കടിഞ്ഞു, വെറുതെ വിട്ടോ, നീ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ടാണോ വരുന്നത്, നീ ആരാ, നീ ആരാ, അല്ലാഹു നിനക്ക് ഈ പ്രതിഫലം തരാറുള്ള കാരണം എന്താ, പറയണം ചെറുപ്പക്കാരാ, പറയണം ബാപ്പാ, എനിക്കല്ല ഈ പ്രതിഫലം തരാറുള്ള കാരണം എന്തെന്നറിയോ, പാവങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ്, പാവങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ്, ഒരു വഴുത് നടത്തിയ മക്കള് അവർക്ക് സഹായം കൊടുത്തതിന്റെ പേരിലാണ്. എന്റെ പ്രിയമുള്ളവര്, നാളെ പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകാ, അല്ലാഹു നിനക്ക് അവസരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്ത്, ഹജ്ജിന് പോയവർ തിരിച്ചു വരുന്നുണ്ട്, പലരും നിന്നോട് യാത്ര പറഞ്ഞിട്ട് പോയവരാട്, എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വർണത്തിന് വല്ലാത്ത വിലയുള്ള സമയവാളെ, എല്ലാവരും വല്ലാത്ത കഷ്ടപ്പാടാ, വള്ളപ്പ കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം ഇല്ലാത്തപ്പ കൊടുക്കുമ്പോഴാ, നിനക്ക് പണം ആവശ്യമുണ്ടാകുന്ന സമയത്ത് നീ കൊടുക്കുന്നതിനാണ് പ്രതിഫലം, അതാണ് ഉഹദിന്റെ രണാങ്കണത്തിൽ വെട്ടുകൊണ്ട് മരണത്തോട് മല്ലടിച്ച് കൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി വെള്ളവുമായി ടിക്കിരി മറദിയല്ലാഹു തആലാൻഹു, അവിടുന്ന് വെള്ളവുമായി മരണത്തോട് മല്ലടിക്കുന്ന സ്വഹാബിയുടെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് വെക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, സ്വഹാബി എന്നെക്കാലും ആവശ്യം അടുത്ത് കിടക്കുന്ന സ്വഹാബികാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തിന്റെ അവസ്ഥയിൽ കടന്നു പിടയുന്ന സമയത്താണ് പറയുന്നത്, എന്നെക്കാലും ആവശ്യം അപ്പുറത്ത് കിടക്കുന്ന സ്വഹാബിക, അവിടുന്ന് വെള്ളവുമായി ഓടിച്ചെന്നു, രണ്ടാമത്തെ സ്വഹാബികളുടെ വായിലേക്ക് വെള്ളമൊടിച്ചു കൊടുക്കാൻ പോകുമ്പോ അടുത്ത് കിടന്ന് മൂന്നാമതൊരു സ്വഹാബി വിളിക്കുകയാണ്, അവിടുന്ന് പറഞ്ഞു, എന്നെക്കാലും ആവശ്യം ആ സ്വഹാബിക്കാട് വെള്ളവുമായിട്ട് മൂന്നാമത്തെ ആളുടെ ചാരത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സ്വഹാബി അവിടുന്ന് ഷഹീദാവുകയാ, വെള്ളവുമായിട്ട് ഒന്നാമത്തെ സ്വഹാബിയുടെ മുന്നിലെത്തി, ആ സ്വഹാബിയും ഷഹീദായി, രണ്ടാമത്തെ സ്വഹാബിയുടെ ചാരത്ത് ചെന്നു, രണ്ടാമത്തെ സ്വഹാബിയും ഷഹീദായി, മൂന്ന് പേരും ഷഹീദായി, കയ്യിൽ ബാക്കിയായ വെള്ളവും പിടിച്ചിട്ട് സ്വഹാബി നിന്ന് കരയുമ്പോ സഹോദരാ, നിനക്ക് ആവശ്യമുള്ള സമയത്ത് ലംദനാലുൽ ബിർറ ഹത്താ തുൻഫികൂ മിമ്മാ തുഹിബ്ബൂ, കോടികൾ നിന്റെ
നിന്റെ കയ്യിലുള്ളപ്പം കൊടുക്കുന്നതിനെക്കാളും പ്രതിഫലം നിന്റെ കയ്യിൽ പടച്ചവരെ ആയിരമേ ഉള്ളൂ. ആയിരവും നിനക്ക് ആവശ്യമാണ്. ആയിരത്തിലൊരു പത്ത് കൊടുത്താല് അതിന് പ്രതിഫലം വല്ലാത്ത കൂടുതലാ. അതുകൊണ്ട് പടച്ചറപ്പ് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് ആഗ്രഹമില്ലേ? ഇബ്രാഹി നബിയോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹി നബിയേ, ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, ആ മലയുടെ മുകളിൽ കയറി വിളിക്ക് ഇബ്രാഹി. ഇബ്രാഹി നബി ചോദിക്കുന്നു, അല്ലാഹ് ആര് കേൾക്കാരാ? അല്ലാഹ് ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറി വിളിക്കാ പറഞ്ഞപ്പോ അല്ലാഹുവിനോട് ചോദിച്ചു, ഈ പാറയുടെ മുകളിൽ കയറി ഈ മരുഭൂമിയുടെ മടിത്തട്ടിൽ നിന്ന് വിളിച്ചാൽ ആര് കേൾക്കാരാ തമ്പുരാരേ? അല്ലാഹു പറഞ്ഞു, ഇബ്രാഹീ നിന്നോട് വിളിക്കാൻ പറഞ്ഞത് ഞാനാ, അത് കേൾപ്പിക്കുന്നവൻ ഞാനാ. ആ വിളി കേട്ടവരും ഇടവനം നാള് അല്ലാഹുവേ ഹജ്ജിന്റെ ഇഹ്റാമില് പരിശുദ്ധമായ കർബാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു തെല്ലുമ്പോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് കൊണ്ട് അലങ്കരിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിക്കടോ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം ഹജ്ജ് ചെയ്യാറുള്ള തൗഫീക്ക. ഹജ്ജ് ചെയ്യാറുള്ള തൗഫീക്ക. പണമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലാ കഴിയില്ല. ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലാ കഴിയൂല. അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലാ കഴിയൂല. ആദൻ നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാര് നടന്ന മത്താഫ, അവര് ദുആ ചെയ്ത സ്ഥലമോ, അവര് നിസ്കരിച്ച സ്ഥലമോ, സ്വഹാബികൾ നടന്ന സ്ഥലമാണ്. ആ മത്താഫിൽ നിനക്ക് കാലുകുത്തടോ, ആ കഅബാലയത്തിന്റെ മത്താഫിൽ നിനക്ക് കാലുകുത്തടോ. മുത്തു നബി പറയുകയാ, ലാ യദ്ഖുലൂനൽ മക്ക ഇല്ലാ ബിറഹ്മത്തില്ലാ. അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ, കരുണ ചെയ്തവർക്കല്ലാതെ അവിടെ കാലുകുത്താൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഉസ്താദ് അടുത്ത കൊല്ലം എനിക്ക് ഹജ്ജിന് പോകണം, ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ മുറ്റത്ത് എനിക്ക് പോകണം, ഹിജ്റ ഇസ്മായിൽ കാണണം, അല്ലാഹുവേ മഖാം ഇബ്രാഹിം കാണണം, സഫയിൽ പോകണം, മറവയിൽ പോകണം, അറഫയിൽ പോകണം, മുസ്തലിഫയിൽ പോകണം, മിനയിൽ പോകണം, ജംറയിൽ പോയി കല്ലെറിയണം, എനിക്ക് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യണം, എനിക്ക് മുത്തുനബിയുടെ റൗളാ ശരീഫിൽ പോകണം, അവിടുത്തെ ദുനിയാവിലെ രണ്ടാമത്തെ സ്വർഗത്തിൽ പോയി നിസ്കരിക്കണം, എനിക്ക് ബദർ കാണണം, മുഖത്ത് കാണണം. പടച്ചവരേ അല്ലാഹുവേ ജന്നത്തിൽ മുഅല്ലയും ജന്നത്തുൽ ബഖിയൊക്കെ എനിക്ക് പോയി സിയാറത്ത് ചെയ്യണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ പാപങ്ങളുടെ കൂടെ കൂടിയാല് അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാറുള്ള തൗഫീഖ് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.